ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം, പി ആർ എസ് ഹോസ്പിറ്റലിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എച്ച് ഒ ഡി ആണ്. നമ്മുടെ കൂടെ നടരാജൻ മീനാക്ഷി ചന്ദ്രം, കൺസൾട്ടന്റ് ന്യൂറോ സർജൻ, പി ആർ എസ് ഹോസ്പിറ്റൽ. നമ്മൾ രണ്ട് കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തത് തന്നെയാണ് ബാക്ക് പെയിനെ കുറിച്ച്, ബാക്ക് പെയിൻ്റെ പ്രതിവിധികളും ബാക്ക് പെയിൻ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് സർജറി ഇല്ലാതെ എങ്ങനെയൊക്കെ അത് മാനേജ് ചെയ്യാം, അതുകൂടാതെ എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത്, അതിനെ കുറിച്ചൊക്കെ ഇന്ന് വിശദീകരിക്കാം. അപ്പൊ ആദ്യമായി നമ്മൾ നട്ടലിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരും. കുറെ വീഡിയോസ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആദ്യം വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യും, അതിനുശേഷം നമ്മൾ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് സ്പൈനൽ കോഡ് ഇരിക്കുന്നത്, എത്രയാണ്, എങ്ങനെയാണ് ബാക്ക് പെയിൻ, ആർക്കാണ് വരുന്നത്, അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അതിനുശേഷം എങ്ങനെ നമുക്ക് കൺസർവേറ്റീവ് ആയിട്ട് ബാക്ക് പെയിൻ ഉള്ളവരെ എങ്ങനെ കൺസർവേറ്റീവ് ആയിട്ട് മരുന്നുകളോ അല്ലെങ്കിൽ എക്സസൈസോ കൊണ്ട് എങ്ങനെ കുറയ്ക്കാം, പിന്നെ അതിനുശേഷം ഡോക്ടർ നടരാജൻ എപ്പോഴാണ് സർജറി ചെയ്യേണ്ടത്, എങ്ങനെയാണ് സർജറിയൊക്കെ ചെയ്യുന്നത്, സർജറിയുടെ കോംപ്ലിക്കേഷൻസ്, ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് അവസാനം എങ്ങനെയാണ് ഇത് നമുക്ക് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഇത് വരാതെ എങ്ങനെ നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ സംശയം ഞങ്ങൾക്ക് വരുന്നത് ബാക്ക് പെയിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു രണ്ട് മാസം കൊണ്ട് ഞങ്ങൾ ഒരു 3 വീഡിയോ ബാക്ക് പെയിനെ കുറിച്ചാണ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ബാക്ക് പെയിൻ തന്നെയാണ്. നിങ്ങളുടെ സംശയങ്ങൾ മെസ്സേജ് അയക്കുക. ഞങ്ങൾക്ക് 3 ചോദ്യങ്ങളും ഇപ്പൊ വന്നു, 3-4 ചോദ്യങ്ങളെ ഇതുവരെ വന്നിട്ടുള്ളൂ. ഇച്ചിരി ലേറ്റ് ആയി പോയി ഞങ്ങൾ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അയക്കുക, ഞങ്ങൾ സംശയങ്ങൾ അവസാനം മറുപടി തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ആദ്യം നമുക്ക് നട്ടലിനെ കുറിച്ച് പറയാം. നമുക്ക് ഏകദേശം താഴെ തൊട്ട് ഇടുപ്പ് മുതൽ കഴുത്ത് വരെ നമുക്ക് നട്ടലുകളുണ്ട്, കേട്ടോ, താഴെ തൊട്ട് ഇടയിലുണ്ട്. ഈ നട്ടലിന്റെ ഇടയിലൂടെയാണ് നമുക്ക് സ്പൈനൽ കോഡ് വരുന്നത്. ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ. ഈ ഞരമ്പുകളാണ് നമ്മുടെ കൈ പ്രവർത്തിക്കുന്നത്, കാല് പ്രവർത്തിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഞരമ്പുകളാണ്. ഈ ഞരമ്പുകളെല്ലാം വരുന്നത് കണ്ടോ, എല്ലാം വരുന്നത് ഒരു ഈ ഹോളി കൂടെയാണ് പുറത്തോട്ട് വരുന്നത്, കണ്ടോ. അപ്പൊ എന്തെങ്കിലും ബോണിൽ പ്രോബ്ലം ഉണ്ടെങ്കിലോ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറൽ ഫൊറാമൻ. എന്തെങ്കിലും നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡിസ്കിന് പ്രോബ്ലം വരുവാണ്, അല്ലെങ്കിൽ ബോൺ ഫ്രാക്ചർ ഉണ്ടാവുകയാണ്, അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഈ പുറത്തോട്ട് വരുന്ന ഞരമ്പ് കയറി കംപ്രസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് ഇൻഫ്ലമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആ സമയത്താണ് നമുക്ക് കാലിലോട്ട് തരിപ്പ്, കൈയിലോട്ട് തരിപ്പ് ഒക്കെ ഉണ്ടായ ശേഷം ബാക്ക് പെയിൻ ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നോർമൽ ആയിട്ട് നമ്മൾ ബാക്ക് പെയിൻ നമ്മൾ മടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്തോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് മെക്കാനിക്കൽ ബാക്ക് പെയിൻ, എന്തെങ്കിലും എടുക്കുന്ന സമയത്തോ. നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എക്സസൈസ് ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വെയിറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എടുക്കുന്ന സമയത്തോ ഒക്കെ നമുക്ക് ബാക്ക് പെയിൻ. അപ്പം ബാക്ക് പെയിൻ, മെക്കാനിക്കൽ ബാക്ക് പെയിൻ പറയുന്നത് റെസ്റ്റ് എടുക്കരുത് എന്നുള്ളതാണ്. റെസ്റ്റ് എടുക്കരുത്, നിങ്ങൾ സാധാരണയുള്ള ജോലികൾ ചെയ്യുക, ചൂട് പിടിപ്പിക്കുക, പിന്നെ അതുപോലുള്ള ഒരു 3 ആഴ്ച കൊണ്ട് പൂർണ്ണമായി നോർമൽ ആയിക്കൊള്ളും എന്നാണ് മെക്കാനിക്കൽ ബാക്ക് പെയിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇനി വെർട്ടിബ്ര എടുക്കുകയാണെങ്കിൽ, ഈ വെർട്ടിബ്ര എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ക്യാരംസിന്റെ ഒരു കോയിൻ പോലെ അകത്തൊരു കോയിൻ ഉണ്ട്. ഇപ്പൊ ഇതാണ് നമ്മുടെ വെർട്ടിബ്ര. വെർട്ടിബ്രയ്ക്കകത്ത് നമുക്ക് എന്തുണ്ട്, ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് ഉണ്ട്. ഡിസ്കിന്റെ അകത്ത് നമുക്ക് നടുക്കുള്ള സാധനമാണ് ന്യൂക്ലിയസ് പൾപ്പോസസ്. അതിന് ചുറ്റും നമുക്ക് വേറൊരു ക്യാരം പോയി വേറൊരു കവറിങ്ങും ഉണ്ട്. ആ കവറിങ് ഉണ്ട്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഇത് കണ്ടോ ബൾജ് വന്ന് പുറത്തോട്ട് തള്ളിക്കഴിയുമ്പോഴാണ് ഈ ഞരമ്പിൽ അത് അഫക്റ്റ് ആവുന്നത്. അപ്പൊ ഇവരിവിടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ ഞരമ്പ് തള്ളുന്ന സമയത്ത് ഇവിടെ ഈ പൊട്ടി ഞരമ്പ് തള്ളി നേരെ ഞരമ്പിലോട്ട്. ഇപ്പൊ നോക്കിക്കോളും ഈ ഭാഗത്ത് ബൾജിങ് വരികയാണ്. ന്യൂക്ലിയസ് പൾപ്പോസസ് ആണ്. ന്യൂക്ലിയസ് പൾപ്പോസസിന്റെ അവിടെ ബൾജിങ് സംഭവിക്കുന്നു. ബൾജിങ് സംഭവിക്കുമ്പോഴത്തേക്ക് അത് നേരെ പോയി കംപ്രസ് ചെയ്യുന്നത് നമ്മുടെ ഞരമ്പുകളാണ്. ഇപ്പൊ ഞരമ്പുകൾ കംപ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കാലിലോട്ട് തരിപ്പുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ശക്തമായ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ സെൻസേഷൻ, ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, ഇക്കിളിടുന്ന പോലുള്ള സെൻസേഷൻ ഒക്കെ വരുന്നത് മെയിൻ ആയിട്ട് ഡിസ്റ്റക്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ തരിപ്പുകൾ ഉണ്ടാകുന്നത്, ടിംഗ്ലിംഗ് സെൻസേഷൻ, നമ്പിനെസ് ഒക്കെ ഉണ്ടാകുന്നത്. അടുത്ത് നമ്മൾ പറയുന്ന ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, നമ്മൾ സാധാരണ ബാക്ക് പെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത് 3 രീതിയിലാണ്. മെയിൻ ആയിട്ട് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 6 ആഴ്ചയ്ക്ക് വരെയുള്ള വേദനയാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. സബ് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ 3 മാസം വരെയുള്ള വേദനയ്ക്ക് സബ് അക്യൂട്ടും, ക്രോണിക് ലോ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ 1 ഇയർ വരെയുള്ള ബാക്ക് പെയിൻ ആണ് നമ്മൾ ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാക്ക് പെയിൻ നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പൊ എപ്പോഴും നിങ്ങൾ ഡോക്ടറിനോട് പറയുമ്പോൾ അത് അക്യൂട്ട് ആണോ അതോ സബ് അക്യൂട്ട് ആണോ അതോ ക്രോണിക് ബാക്ക് പെയിൻ ആണോ എന്ന് പറയും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡോക്ടർ നടരാജൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഡോക്ടർ നടരാജൻ ഞാൻ പറയാൻ പോകുന്നത് വന്ന് ഇപ്പൊ നേരത്തെ ഡാനിഷ് പറഞ്ഞത് വന്ന് ബാക്ക് പെയിനാ എന്താ, നോർമൽ അനാറ്റോമി ഓഫ് ദ ബാക്ക് വന്ന് എന്താ, ഇതെല്ലാം വന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ ഇതെ വന്ന് സമ്മറൈസ് ചെയ്ത്
ഇത് സർജറി എപ്പിടി വന്ന് ബെനിഫിറ്റ് ചെയ്യും, സർജറി ഇൻഡിക്കേഷൻസ് വന്ന് എന്താണെന്ന് ഇപ്പോൾ സബ്സീക്വൻറ്റ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇതാണ് വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ഡിസ്കാണ്. സോ ഇത് ഡിസ്ക് വന്ന് ഒരു കുഷൻ പോലെ ഒരു ജെല്ലി പോലെ വന്ന് ഫംഗ്ഷൻ ചെയ്യും. സോ ഇതിൽ നടുവിലിരിക്കുന്നത് വന്ന് ന്യൂക്ലിയസ് പൾപ്പോസസ്, ഇത് വന്ന് ഒരു ജെല്ലി പോലെ വന്ന് ഒരു ഫംഗ്ഷൻ ആണ്. ഇതെ ചുറ്റി ഇരിക്കുന്നത് വന്ന് അനലസ് ഫൈബ്രോസസ് വന്ന് നമ്മൾ പറയും. സോ നമ്മൾ നിൽക്കും പോലും നടക്കും പോലും ഇതുപോലെ വന്ന് ഒരു വെട്ടിബ്രാവും ഇന്നൊരു വെട്ടിബ്രാവും വന്ന് ചേർന്ന് ഒരു മൂവ്മെന്റ് വന്ന് കിട്ടും. സോ ഇത് ജെല്ലി പോലെ ഇരിക്കുന്നാലും ഒരു ആ മൂവ്മെന്റ് വന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന് ഇരിക്കും. സോ ഇതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അപ്പൊ പെട്ടെന്ന് വന്ന് നമുക്ക് ബാക്ക് പെയിൻ വന്ന് വരതുക്കാണ ചാൻസ് ഉണ്ട്. സോ ഇതാണ് വന്ന് നമ്മൾ മൂവ്മെന്റ് വന്ന് കുനിയും പോലും നിമരം പോലും നടക്കും പോലും വന്ന് ഈ ഫേസറ്റ് ജോയിന്റ്സ് ഇതെല്ലാം വന്ന് ഒരു നട്ടലെലമും ഇന്നൊരു നട്ടലെലമും എങ്ങനെ വന്ന് മൂവ്മെന്റ് വന്ന് കിടുന്നു നമ്മൾ നോക്കി. ഇപ്പോ ഇപ്പൊ വന്ന് ഇത് വന്ന് നമ്മുടെ ഡിസ്ക്, ഇത് നമ്മുടെ നരമ്പാണ്. സോ നമ്മ ഡിസ്ക് വന്ന് ടേർ ആകുമ്പോഴും വന്ന് ഇവിടെ എന്ത് വന്ന് അത് ന്യൂക്ലിയസ് പൾപ്പോസസ് വന്ന് വിത്ത് മേലോട്ട് വന്ന് ഇവിടെ നരമ്പാണ്ട് നന്നായിട്ട് വന്ന് പ്രഷർ ചെയ്യും. സോ അതാണ്ട് ശേഷം വന്ന് നല്ല വലിയ വേദന വന്ന് വരുന്നുണ്ട്. സോ ഇപ്പൊ നമ്മൾ സർജറി ചെയ്ത് ഈ വലിയ വന്ന് അത് ഡിസ്ക് വന്ന് നമ്മൾ റിമൂവ് ചെയ്യും. ഇപ്പം അത് ചേരുന്നതിന് മുന്നാടി വന്ന് നമ്മൾ എക്സസൈസസ് ടാബ്ലറ്റ്സ് ഇത് കഴിച്ച് വന്ന് നോക്കും. ഇത് നോക്കുന്ന ശേഷം ഇതിൽ ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. ഇപ്പം കൺസർവേറ്റീവ് മെഷേഴ്സ് പറ്റി ഡോക്ടർ ഡാനിഷ് വന്ന് പറയും. സോ എക്സസൈസ് ചെയ്യുന്നു പറയുമ്പോൾ ബാക്ക് പെയിൻ നിങ്ങൾക്ക് ഡിസ്കിന് ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടർ പറയുവാണെങ്കിൽ ഈ ഒരു എക്സസൈസ് വളരെ എഫക്റ്റീവ് ആണ്. എക്സസൈസ് ചെയ്യേണ്ടത് നിങ്ങൾ കമന്ന് കിടക്കുക, കമന്ന് കിടന്നതിന് ശേഷം കൈ കുത്തുക, കൈ കുത്തിയതിനു ശേഷം ബാക്കിലോട്ട് ഈ രീതിയിൽ ഇങ്ങനെ പൊങ്ങുക, ഇങ്ങനെ കമന്ന് കിടന്നതിന് ശേഷം കൈ കുത്തുക, കൈ കുത്തിയതിന് ശേഷം നൂരുക, മാക്സിമം നൂരാൻ പറ്റുന്ന അത്രയും നൂരുക. ഈ ഇങ്ങനെ ചെയ്യുന്ന കുറെ നേരം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് തള്ളി നിൽക്കുന്ന ആ ഈ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ ന്യൂക്ലിയസ് പൾപ്പോസസ് വെളിയിലോട്ട് വന്ന സാധനം അകത്തോട്ട് കയറാൻ പറ്റും. ഈ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ തള്ളിപ്പോയ സാധനം നമ്മുടെ അകത്തോട്ട് കയറും. ഈ എക്സസൈസ് കാണാം, ഇതിന് പേര് മെക്കൻസി മെത്തേഡ് എന്നാണ്. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുറത്തോട്ട് തള്ളിപ്പോയ സാധനം കുറെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എത്ര നേരം നിൽക്കാൻ പറ്റുമോ അത്ര നേരം നിങ്ങൾ പൊങ്ങി നിൽക്കുക. അപ്പൊ ഈ തള്ളി നിൽക്കുന്ന ഈ ഭാഗം കുറേ ദിവസം ഇങ്ങനെ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അകത്തോട്ട് പതുക്കെ കയറും. ഈ എക്സസൈസ് വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്തു തുടങ്ങുക. പ്രത്യേകിച്ചും ചെറിയ ഡിസ്കിന് പ്രോബ്ലം ഉള്ളവരൊക്കെ ഈ എക്സസൈസ് ചെയ്താൽ വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ ഈ രീതിയിൽ വേണം നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഈ മെത്തേഡിന്റെ പേര് മെക്കൻസി മെത്തേഡ് എന്നുള്ള മെത്തേഡ്. നെക്സ്റ്റ് വീഡിയോ. ഇതല്ലാതെ നമുക്ക് വേറെയും കുറച്ച് ടെക്നിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് പറയും. കോഗ്നിറ്റീവ് തെറാപ്പി എന്ന് കോഗ്നിഷൻ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ മൂഡും ബാക്ക് പെയിനും ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ബാക്ക് പെയിനുള്ള പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് ഡോക്ടർ ആന്റി ഡിപ്രസൻസ് ഒക്കെ കൊടുക്കാറ്. എന്തിനാണ്, എനിക്ക് വിഷാദരോഗം ഇല്ലല്ലോ എന്നിട്ടും നമുക്ക് ആന്റി ഡിപ്രസൻ എന്തിനാ തരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ എപ്പോഴും ബ്രെയിനുമായിട്ട് അത് ഇന്റർ കണക്ടഡ് ആണ്. ചെറിയ വേദന നമുക്ക് ഒത്തിരി ഡിപ്രഷൻ ആയിട്ടുള്ളവർക്ക് ഒത്തിരി വേദന അനുഭവിക്കുമെന്നും ഡിപ്രഷൻ ഇല്ല എപ്പോഴും സന്തോഷമായി ഇരിക്കുന്നവർ അല്ലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേദന കുറവെന്നും പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒത്തിരി വേദന ലോ ബാക്ക് പെയിൻ ഒരു വിധത്തിലും കുറയാത്ത ആൾക്കാർക്ക് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, ചെറിയൊരു ആന്റി ഡിപ്രസൻ്റ് കൊടുക്കും. കാരണം അവർക്ക് സന്തോഷമായി ഇരുന്നു കഴിഞ്ഞാൽ വേദന അനുഭവിക്കുന്നത് കുറവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മാക്സിമം മ്യൂസിക് തെറാപ്പി, യോഗ, അതുപോലെ എക്സസൈസ്, ചെറിയ രീതിയിലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നമുക്ക് ഡോപ്പമിൻ അതായത് എൻഡോർഫിൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ നമ്മുടെ ദേഹത്തോട്ട് കൂടുതലുണ്ടാകും. ആ സമയത്തൊക്കെ നമുക്ക് വേദന ദേഹത്തുണ്ടാകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഈ കോഗ്നിഷൻ തെറാപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പറഞ്ഞേക്കുന്നതാണ് ഒത്തിരി സ്ട്രെസ് ഉള്ള ആളുകൾക്കോ വിഷമമുള്ള ആളുകൾക്കോ കൂടുതൽ വേദന വരും. അതുപോലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേദന വളരെ കുറവായിരിക്കും. ഈ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് നിങ്ങൾക്ക്. ഇത് നിങ്ങൾ ബാക്ക് പെയിൻ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഇതും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പം മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് കൺസർവേറ്റീവ് മാനേജ്മെന്റ് അതായത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മാറ്റാൻ വേണ്ടി. ഒന്ന് എക്സസൈസ്, എക്സസൈസ് ഞാൻ പറഞ്ഞു മെക്കൻസി മെത്തേഡ് വളരെ യൂസ്ഫുൾ ഉള്ള മെത്തേഡാണ്. രണ്ടാമതായി യോഗ, അതുപോലെ മ്യൂസിക് തെറാപ്പി, നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടുള്ള ടെക്നിക്സ് ധാരാളം ചെയ്യുക. എന്നിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് മരുന്നുകൾ കഴിക്കാം. മരുന്നുകൾ നമുക്ക് ഞരമ്പ് തരിപ്പ് മാറാനുള്ള മരുന്നുകളുണ്ട്, വേദന കുറയാനുള്ള മരുന്നുകളുണ്ട്, നീര് കുറയാനുള്ള മരുന്നുകളുണ്ട്. അത് ഡോക്ടർ നോക്കിയതിന് ശേഷം ഏതാണെന്ന് നോക്കി അതിന് ശേഷം മരുന്ന് തരും. ഇനി നിങ്ങൾ വേറൊരു കാര്യങ്ങൾ അറിയണം. എപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് കുനിഞ്ഞ് മുട്ടുകുത്തി നിന്നിട്ട് വേണം എപ്പോഴും വെയിറ്റ് എടുക്കാൻ. ഒരിക്കലും നിന്നുകൊണ്ട് വെയിറ്റ് എടുക്കരുത്. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്ത് നട്ടല് നൂന്ന് തന്നെ ഇരിക്കണം. ഒരു കാരണവശാലും നട്ടല് മടങ്ങരുത്. പിന്നെയുള്ള കാര്യം, ഒത്തിരി നേരം നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു കാലം നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പലകയുടെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി പൊക്കമുള്ള സ്ഥലത്ത് ഇങ്ങനെ പൊക്കി വെക്കാം. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇനി ഡോക്ടർ നടരാജൻ പറയും
സർജറി എപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ്, എന്തൊക്കെയാണ് അതിന്റെ ഇൻഡിക്കേഷൻ, അതിനെ കുറിച്ച് എങ്ങനെയാണ് സർജറി ചെയ്യുന്നത്, അതിനെ കുറിച്ചൊക്കെ ഡോക്ടർ നടരാജൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വന്ന് കൺസർവേറ്റീവ് മെഷേഴ്സ് വന്ന് കൺസർവേറ്റീവ് മെഷേഴ്സ് വന്ന് വർക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ വന്ന് നമ്മൾ സർജറി ചെയ്യ വേണ്ടി വരും. ഇപ്പൊ എന്നെല്ലാം ബാക്ക് പെയിൻ കണ്ടീഷൻസ്ക്ക് വന്ന് സർജറി ചെയ്യ വേണ്ടി വരും. ഇപ്പം ഇത് സ്പോണ്ടൈലോളിസ്റ്റിസിസ് പറയക്കൂടിയതാണ്. ഇത് ഒരു നട്ടൽ എലമ്പ് അടുത്ത നട്ടൽ എലമ്പാണ്ട് വന്ന് സ്ലിപ്പ് ആകുന്നതാണ്. സോ ഇത് സ്ലിപ്പേജ് ഓഫ് ഒരു നട്ടൽ എലമ്പ് ഓവർ ദി അതർ. സോ ഇതിന് പേര് സ്പോണ്ടൈലോളിസ്റ്റിസിസ് വന്ന് പറയതാണ്. സോ ഇപ്പോ ഈ സ്പോണ്ടൈലോളിസ്റ്റിസിസ്ല ഈ നട്ടൽ എലമ്പ് സ്ലിപ്പ് ആകുമ്പോൾ വന്ന് ഇത് നമ്മുടെ നരമ്പാണ്. സോ ഈ നട്ടൽ എലമ്പ് സ്ലിപ്പ് ആകുമ്പോൾ ഈ നരമ്പ് വന്ന് നന്നായിട്ട് വന്ന് കംപ്രസ് ആകും. സോ ഇതുപോലെ നന്നായിട്ട് വന്ന് കംപ്രസ് ആകും. സോ അപ്പൊ കംപ്രസ് ആകുമ്പോൾ ആ പ്രഷർ വന്ന് നമ്മൾ റിലീവ് ചെയ്യണം. സോ അതേപോലെ ഇതാണ് വന്ന് നമ്മൾ സ്പോണ്ടൈലോളിസ്റ്റിസിസ് പറയക്കൂടിയതാണ്. ഒരു വെർട്ടിബ്ര നട്ടൽ എലമ്പ് ഇന്നൊരു നരമ്പാണ്ട് സ്ലിപ്പ് ആകുന്നുണ്ട്. സോ ഇത് പേര് സ്പോണ്ടൈലോളിസ്റ്റിസിസ്. സ്പോണ്ടൈലോളിസ്റ്റിസിസ് വന്ന് ഒരു നാല് ഗ്രേഡ് വന്ന് ഉണ്ട്. പക്ഷെ അത് ഗ്രേഡ് നോക്കിയിട്ട് ഇത് ഒരു സർജിക്കൽ കണ്ടീഷൻ ആയിട്ട് വരും. ഇത് പ്ലേറ്റ് സ്ക്രൂ ഇട്ട് കറക്ഷൻ ചെയ്യ വേണ്ടി വരും. ഇത് പേര് വന്ന് സ്പോണ്ടൈലോളിസ്റ്റിസിസ്. നെക്സ്റ്റ്. സോ അടുത്ത് നമ്മൾ നോക്കുന്നത് വന്ന് ഈ സർജറിക്ക് വന്ന് നമ്മൾ എന്താ വന്ന് ചെയ്യണം. ഇന്നൊരു കോസ് ഓഫ് ബാക്ക് പെയിൻ നട്ടൽ എലമ്പാണ്ട് വേദന വന്ന് ഓസ്റ്റിയോപോറോസിസ് ആണ്. ഓസ്റ്റിയോപോറോസിസ് വന്ന് എതനാൽ ഓസ്റ്റിയോപോറോസിസ് വരുന്നത്, என்ன ரீசன் ஆயிட்டு இருந்தது அது வருது. யூஸ்வலாயிட்டு வந்து போஸ்ட் மெனோபாஸ் 45-50 வயசுக்கு மேல இருக்கக்கூடிய லேடிஸ் வந்து வெரி காமனான இ ஆஸ்டியோபோரோசிஸ். இ ஆஸ்டியோபோரோசிஸ் வந்து என்னங்கிறது இப்ப டாக்டர் டானிஷர் வந்து பாருங்க. മെയിൻ ആയിട്ട് നമ്മുടെ ബോൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വെർട്ടിബ്ര എടുക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ളത് ഹാർഡ് ബോൺസ്, അതിന്റെ അകത്തുള്ളത് സ്പോഞ്ചി ബോണാണ്. നിങ്ങൾക്ക് കാണാം ഇതിന്റെ പുറത്തുള്ളത് ഹാർഡ് ബോണും അതിന്റെ അകത്തുള്ളത് സോഫ്റ്റ് ബോണുമാണ്. അതിന്റെ അകത്ത് എല്ലാം ഹോൾസ് ഉണ്ട് കേട്ടോ, മൾട്ടിപ്പിൾ പോറസ് ആണ് നമുക്ക് ബോൺസിലെല്ലാം ഉള്ളത്. കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് പ്രായമാവുന്ന സമയത്ത് നമ്മുടെ വെള്ളം കുടിക്കുന്നത് കുറവാണ്, നമുക്ക് കാൽഷ്യം നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിലൊക്കെ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും, കാൽഷ്യം ഇല്ലെങ്കിൽ ഇതിന് വീക്കായി. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് കുനിയുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഭാരം എടുക്കുന്ന സമയത്തൊക്കെ ഓസ്റ്റിയോപോറോസ് ഉള്ള ബോൺ സ്ട്രിങ് ആവും, അല്ലെങ്കിൽ അത് കംപ്രസ് ആവും. ആ സമയത്തൊക്കെ നമുക്ക് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഓസ്റ്റിയോപോറോസിസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മെയിൻ ആയിട്ട് നമുക്ക് വെള്ളം ധാരാളം കുടിക്കാതിരിക്കുക, നമ്മുടെ പ്രോപ്പറായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കാൽഷ്യം കുറവുള്ള ആൾക്കാർ, വൈറ്റമിൻ ഡി കുറവുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ പെട്ടെന്ന് ഓസ്റ്റിയോപോറോസ് വരാനും ബോൺ ബ്രേക്കേജ് ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഡോക്ടർ നടരാജൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം ഈ ഓസ്റ്റിയോപോറോസിസ്ക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് വന്ന് വെർട്ടിബ്രോപ്ലാസ്റ്റി കൈഫോപ്ലാസ്റ്റിങ് വന്ന് പറയതാണ്. സോ ഇത് വന്ന് നമ്മൾ ഒരു ട്രൊക്കർ പോലെ വന്ന് ഇട്ട് ഇതുപോലെ വന്ന് ഒരു ഹോൾ ഇട്ട് അതിനുശേഷം അത് മൂലമ വന്ന് ഒരു ട്രൊക്കർ വന്ന് പാസ് ചെയ്ത് ഇത് ഒരു കാനലാണ് വന്ന് പറയക്കൂടുത്, അതുക്കുള്ള വന്ന് ട്രൊക്കർ വന്ന് എടുക്കും. സോ ഇത് വന്ന് ഉള്ള വന്ന് വെർട്ടിബ്രൽ ബോഡിക്കുള്ള വന്ന് ത്രൂ ദ പെഡിക്കിൾ വന്ന് ഇത് പാസ് ചെയ്യണം. സോ അത് പാസ് ചെയ്ത ശേഷം ഇത് നമ്മുടെ ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചറാണ്, ഇത് പൊട്ടലായിട്ടുണ്ട്. സോ ഇതിനെ വന്ന് ബോൺ സിമെന്റ് വന്ന് ഇഞ്ചെക്ട് ചെയ്യും. സോ ഈ പൊട്ടലാണ് എലുമ്പുക്കുള്ള വന്ന് ഒരു ബോൺ സിമെന്റ് ഇഞ്ചെക്ട് ചെയ്തത്, ഇതുക്ക് പേര് വന്ന് വെർട്ടിബ്രോ പ്ലാസ്റ്റി. സോ അതുക്ക് മുന്നാടി വന്ന് ഒരു ബലൂൺ വന്ന് ഇട്ട് അന്ന ബലൂണെ വന്ന് ഇൻഫ്ലേറ്റ് ചെയ്യും. സോ ഇൻഫ്ലേറ്റ് ചെയ്തോ ഈ വെർട്ടിബ്രോ ബോഡി വന്ന് നന്നായിട്ട് ഹൈറ്റ് കൂടും. അതിനുശേഷം ബോൺ സിമെന്റ് വന്ന് ഇഞ്ചെക്ട് ചെയ്യും. സോ ഇതുക്ക് പേര് വന്ന് കൈഫോ പ്ലാസ്റ്റി. സോ ഓസ്റ്റിയോപോറോസിസ് മാനേജ്മെന്റ് വന്ന് വെർട്ടിബ്രോപ്ലാസ്റ്റി കൈഫോപ്ലാസ്റ്റി. സോ ഇതാണ് വന്ന് നമ്മൾ ഒരു ഗൈഡ് വയർ വെച്ച് ചെയ്തതാണ്. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വന്ന് കോമൺ പ്രൊസീജിയർ വന്ന് എന്താണ് വന്ന് നമ്മൾ ഡിസ്കെക്ടമി. സോ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ഡിസ്കെക്ടമി വന്ന് നോക്കും. സോ ഇത് വന്ന് നമ്മൾ മിഡ് ലൈൻ ഇൻസിഷൻ ഇട്ട് ഇവിടെ വന്ന് നട്ടൽ എലുമ്പ് വന്ന് ഉണ്ട്. സോ ഈ എലുമ്പ വന്ന് നമ്മൾ റിമൂവ് ചെയ്ത ശേഷം ഇവിടെ വലിയ വന്ന് ഡിസ്ക് വന്ന് നമ്മൾ റിമൂവ് ചെയ്യും. സോ ഇതുപോലെ വന്ന് ഈ ഡിസ്ക് വന്ന് നരമ്പാണ്ടുള്ള പ്രഷറെ വന്ന് റിലീവ് ആകും. ഇത് പേര് ഓപ്പൺ ലാമിനെക്ടമി ആൻഡ് ഡിസ്കെക്ടമി. സോ ഇപ്പോൾ വന്ന് നമ്മൾ മിനിമലി ഇൻവേസീവ് ആയിട്ട് വന്ന് വലിയ പ്രൊസീജിയർ വന്നിട്ടുണ്ട്. സോ ഇപ്പൊ എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി, മിനിമലി ഇൻവേസീവ് സ്പൈൻ സർജറീസ് വന്ന് പറയുന്നുണ്ട്. സോ ഇപ്പം ഇത് നമ്മുടെ ഡിസ്ക് ആണ്, ഇത് ന്യൂക്ലിയസ് പൾപ്പോസസ് ആണ്, ഇത് നമ്മുടെ നരമ്പ് വന്ന് നന്നായിട്ട് പ്രഷർ ആയിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് വന്ന് ഒരു ഗൈഡ് വയർ വന്ന് സിആം ഗൈഡൻസിൽ വന്ന് ഇടണം. അതിനുശേഷം ഒരു ഡയലേറ്റർ വന്ന് പാസ് ചെയ്യണം. അതിനുശേഷം ഒരു പോർട്ടൽ ട്യൂബ് വന്ന് പാസ് ചെയ്യണം. സോ ഇതുക്കുള്ള വന്ന് എൻഡോസ്കോപ്പ് വന്ന് നമ്മൾ ഇടും.
സോ എൻഡോസ്കോപ്പി ഇട്ട് ഈ നരമ്പ് മേലെ തൂക്കിയിട്ട് ഈ വെളിയെ വന്നിട്ടുള്ള ഈ ഡിസ്ക് വന്ന് നമ്മൾ റിമൂവ് ചെയ്യും. സോ ഇന്ന നരമ്പ് വന്ന് നന്നായിട്ട് വന്ന് ഫ്രീ ആകും. സോ ഇന്ന നരമ്പ് വന്ന് ഡീകംപ്രസ് ആയിട്ടുണ്ട്. സോ ഇത് പേര് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി വന്ന് പറയപ്പെടുന്നത്. സോ ഈ ഡിസ്ക് ബൾജാണ് വരക്കൂടിയ നരമ്പ് വേദന, നട്ടൽ ബാക്ക് പെയിൻ, ഇതെ വന്ന് റിലീവ് ചെയ്യുന്നതിന് ഓപ്പൺ ലാമിനെക്ടമി ആൻഡ് ഡിസ്കെക്ടമി, രണ്ടാമത് വന്ന് മിനിമലി ഇൻവേസീവ് സ്പൈൻ, അതാണ് വന്ന് എൻഡോസ്കോപ്പിക് ഡിസ്കെക്ടമി. സോ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ലെവൽ മേലെ ഡിസ്ക് ബൾജ് ഇരിക്കുമ്പോൾ വന്ന് ഇല്ല സ്പോണ്ടൈലോ ഡിസ്റ്റിസിസ് നട്ടൽ എലമ്പാണ്ട് സ്ലിപ്പായിട്ട് ഇരിക്കുമ്പോൾ വന്ന് നമ്മൾ സ്ക്രൂ ഇട്ട് പ്ലേറ്റ് ഇട്ട് ഫിക്സ് ചെയ്യ വേണ്ടി വരും. സോ ഇതുപോലെ നമ്മൾ സ്ക്രൂ ഇട്ട് അതിനുശേഷം വന്ന് ഇവിടെ ഒരു റോഡ് വന്ന് ഇട്ട് സോ ഫിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരും. സോ ഇത് രണ്ട് ലെവൽ മേലെ ഒരു ഡിസ്കെക്ടമി ചെയ്യെങ്കിൽ ഇല്ല സ്പോണ്ടൈലോ ഡിസ്റ്റിസിസ് പോലെ സർജറിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വന്ന് സ്ക്രൂവും പ്ലേറ്റും വന്ന് ഇടവേണ്ടി വരും. സോ ഇതാണ് വന്ന് കോമൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഫോർ ലോ ബാക്ക് പെയിൻ റിസൾട്ടിങ് ഇൻ സർജറി. സോ ഇപ്പം സർജറി വന്ന് എപ്പോ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് കോമൺ ആയിട്ട് വന്ന് നമ്മൾ മുതുകാണ്ട വേദന, ഒരു മുതുക വേദന വന്ന് ഒരു കാലാണ്ട പരവിട്ടുണ്ടെങ്കിൽ, പെരുപ്പ് ഏതും ഉണ്ടെങ്കിൽ, കാൽ വന്ന് ഫുഡ് ഡ്രോപ്പ് പറയക്കൂടുന്നത്. സോ നടക്കുമ്പോൾ വന്ന് ഫുഡ് ഡ്രോപ്പ് ഏതും വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ല മൂത്രം കഴിക്കുന്നതോ ഇല്ല വന്ന് മോഷൻ പാസ്റ്റർ ഏതും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. സോ ഇത് കൺസർവേറ്റീവ് മെഷേഴ്സ്, സർജിക്കൽ പ്രൊസീജിയർ. സോ കൺസർവേറ്റീവ് മെഷേഴ്സ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ വന്ന് സർജറി ചെയ്യേണ്ടി വരും. സോ യൂഷ്വൽ ആയിട്ട് അപ് ടു 6 weeks വരയ്ക്കും വന്ന് നമ്മൾ കൺസർവേറ്റീവ് മെഷേഴ്സ് ട്രൈ ചെയ്ത് നോക്കും. അതിൽ വന്ന് ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്സ് വന്ന് ചെയ്യേണ്ടി വരും. സോ ഇത് രണ്ടുക്കും നടുവുള്ള വന്ന് ഒരു എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഒരു ടെക്നിക് വന്നുണ്ട്. സോ അത് ഡോക്ടർ ഡാനിഷ് വന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ പുതിയൊരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഇപ്പം വലിയ നമുക്ക് സയന്റിഫിക് എവിഡൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് സർജറി ഇല്ലാതെ കുറെ പേഷ്യൻസിനെ നമുക്ക് പ്രൊളോങ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ. ആദ്യം ലോക്കൽ അനസ്തേഷ്യ, കുറച്ച് വേദന എടുക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഈ കംപ്രസ് ആയിരിക്കുന്ന നരമ്പിന്റെ അടുത്തോട്ട് കുറച്ചൊരു സ്റ്റീറോയിഡ് എന്നുള്ളൊരു മരുന്ന്, കുറച്ച്, അധികമൊന്നുമില്ല, നമ്മൾ സാധാരണ അത്ര പേടിക്കുന്ന അത്രയും അളവൊന്നുമില്ല, വളരെ കുറച്ച് എമൗണ്ട് സ്റ്റീറോയിഡ് ആ ഭാഗത്ത് നരമ്പിന്റെ വീക്കുള്ള ഭാഗത്തോട്ട് ഇഞ്ചക്ട് ചെയ്യും. ചിലവർക്കൊക്കെ ഒരു വർഷം വരെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേദന റിലീവ് ഉണ്ടാകാറുണ്ട്. പക്ഷെ ചുരുക്കം ചിലവർക്ക് ഇത് ഫെയിൽ ആവാറുണ്ട്. അതായത് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും വേദന വരാറുണ്ട്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് ഇതിന് നമ്മൾ പറയുന്നത്, എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എന്നാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഡോക്ടർ നടരാജൻ ബാക്കി കാര്യങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം എന്ത് ബാക്ക് പെയിൻ ആണോ വന്ന് നമ്മൾ മാനേജ് ചെയ്യക്കൂടിയത് വന്ന് ഫസ്റ്റ് വന്ന് കൺസർവേറ്റീവ് മെഷേഴ്സ്, നമ്മൾ ഫിസിയോതെറപ്പി വേദനയാണ്ട് വന്ന് കുളിയൽ കഴിച്ച് നോക്കണം, അതിനുശേഷം കോഗ്നേറ്റീവ് തെറപ്പി. സോ ഇത് മൂന്നും വന്ന് അപ് ടു 6 weeks ടു 2 to 3 months വരയ്ക്കും വന്ന് നമ്മൾ ചെയ്ത് വന്ന് നോക്കും. സോ ഇതിൽ ഏതും ഇംപ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ വന്ന് സോ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഒരു ഓപ്ഷൻ ആയിട്ട് ചില നേരത്തിൽ വന്ന് നമ്മൾ ചെയ്യണം. സോ സ്റ്റീറോയിഡ്സ് ഇല്ല ലോക്കൽ അനസ്തെറ്റിക് വന്ന് ഇഞ്ചക്ട് ചെയ്തിട്ട് സ്റ്റീറോയിഡ്സ് വന്ന് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് നോക്കണം. ഇതിൽ ഏതെങ്കിലും വന്ന് ഇംപ്രൂവ്മെന്റ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ സർജറി ചെയ്ത് നോക്ക വേണ്ടി വരും. സോ സർജറി എല്ലാ 85 to 90% ഓഫ് സ്പൈൻ പേഷ്യൻസ് വന്ന് സർജറി ഇല്ലാമ നമ്മൾ കൺസർവേറ്റീവ് ആയിട്ടേ വന്ന് ചെയ്ത് നോക്കി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഫ്യൂ പെർസെൻറ്റേജ് പേഷ്യൻസ്ക്ക് വന്ന് നമ്മൾ സർജറി ചെയ്തേ വന്ന് ആകും. ഇതിൽ സർജറി എമർജൻസി സ്പൈനൽ സർജറി വന്ന് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്, അത് കാർഡോ ഈക്വിനോ സിൻഡ്രോം പറയപ്പെടുകയാണ്. സോ അത് നമ്മുടെ നട്ടൽ എലുമ്പാണ്ട വേദന ഒരു കാലാണ്ട വന്ന് പറവി നമ്മൾ മ്യൂരിൻ പാസ് ചെയ്തതിലെയോ ഇല്ല മോഷൻ പാസ് ചെയ്തതിലെയോ വന്ന് പെട്ടെന്ന് വന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നമ്മൾ നടക്കുമ്പോൾ ഈ പാദം വന്ന് ഫാൾ ആയിട്ട് ഉണ്ടെങ്കിൽ ഫുട് ഡ്രോപ്പ് പറയക്കൂടിയത് ഇതുപോലെ വന്ന് ഉണ്ടെങ്കിൽ വന്ന് പെട്ടെന്ന് വന്ന് നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. സോ അതാണ് വന്ന് കാർഡോ ഈക്വിനോ സിൻഡ്രോം, ദ ഓൺലി എമർജൻസി സർജറി ഇൻ സ്പൈനൽ കണ്ടീഷൻ. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാക്ക് പെയിൻ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും ഏകദേശം ഒരു 1 hour എല്ലാവർക്കും ബാക്ക് പെയിൻ ഉണ്ട്, ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ബാക്ക് പെയിൻ. അപ്പൊ ബാക്ക് പെയിൻ കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഒന്ന്, ഇരിക്കുന്ന പൊസിഷനാണ്. ഇരിക്കുമ്പോൾ നമ്മൾ വളരെ നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. ഒരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പൊ അതുപോലെ നട്ടൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ, അതുപോലെ മടങ്ങി ഒത്തിരിയായിരിക്കരുത്. പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം ഇരിക്കാൻ. പിന്നെ നിൽക്കുന്ന സമയത്തും അതുപോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നട്ടല് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ഒരു കാരണവശാലും നമ്മൾ നിൽക്കുമ്പം വളഞ്ഞ്
കൂഞ്ഞു നിൽക്കാതിരിക്കാൻ നോക്കുക. എന്തെങ്കിലും വെയിറ്റ് എടുക്കുവാണെങ്കിൽ കുനിഞ്ഞ് ഇരുന്നതിന് ശേഷം മാത്രമേ വെയിറ്റ് എടുക്കാവൂ. ഇതുപോലുള്ള കാര്യങ്ങൾ ഓർക്കുക. ഒത്തിരിയേറെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു കട്ട വെച്ചിട്ട് അതിന്റെ പുറത്ത് വേണം കട്ട വയ്ക്കാൻ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. വെയിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മുതൽ 15% നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റിയാൽ ബാക്ക് പെയിൻ ഒക്കെ പമ്പ കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 160 സെന്റിമീറ്റർ ആണെങ്കിൽ -100 എന്നുള്ള ഓർത്താൽ മതി. അപ്പൊ 60-65 കിലോ വരെ വരാം. അപ്പൊ അതിന്റെ മേളിലൊക്കെ വെയിറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു 10% നമുക്ക് കുറയ്ക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി നമ്മുടെ ബാക്ക് പെയിൻ ഒക്കെ പമ്പ കിടക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എപ്പോഴും വേദന ഉണ്ടെങ്കിൽ മെക്കാനിക്കൽ ബാക്ക് പെയിൻ, നമ്മുടെ നട്ടലിന് ഡിസ്കിന് പ്രോബ്ലം ഇല്ലാത്ത ബാക്ക് പെയിൻ ഒന്നും റെസ്റ്റ് ആവശ്യമില്ല. അത് മനസ്സിലാക്കുക. റെസ്റ്റ് ആവശ്യമില്ല. അവർ ജോലി ചെയ്യണം, നോർമൽ ആയിട്ടുള്ള ജോലി ചെയ്യണം, വെറുതെ കിടക്കരുത് എന്നാണ് പറയുന്നത്. 2 ആഴ്ച കൊണ്ട് അവർ വേദന പൂർണ്ണമായി മാറിക്കൊള്ളും. അപ്പൊ എന്തെങ്കിലും എടുത്തിട്ടുള്ള ഉളുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ജോലി ചെയ്യുമ്പോൾ ഉള്ള വേദനയാണെങ്കിൽ അത് സാധാരണഗതിയിൽ തന്നെ മാറിക്കോളും, പേടിക്കണ്ട. ഇനി ഞാൻ ഡിസ്കിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് 3 കൺസർവേറ്റീവ് മാനേജ്മെന്റ് പറഞ്ഞു. 1 എക്സസൈസ്, മെക്കൻസി മെത്തേഡ് പോലുള്ള എക്സസൈസ്. 2 എന്താണ്, കോഗ്നിറ്റീവ് തെറാപ്പി, സന്തോഷം മാക്സിമം നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. 3 മെഡിസിൻസ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സർജറിയുടെ ആവശ്യമുള്ളൂ. ഡോക്ടർ നടരാജൻ പറഞ്ഞതുപോലെ 80 മുതൽ 85% നമുക്ക് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി പലരുടെയും ചോദ്യമാണ് സർജറി കോംപ്ലിക്കേഷൻ ഉള്ളത്. പണ്ടത്തെ പോലല്ല ഇപ്പൊ സർജറി കോംപ്ലിക്കേഷൻ ഇല്ല. 95% അല്ലെങ്കിൽ 99% തന്നെ വളരെ സേഫ് ആയിട്ടുള്ള സർജറി ടെക്നിക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. പണ്ടത്തെ പോലെ പഴയതുപോലെ ആയി മാറുകയാണ് സർജറി ചെയ്ത് കഴിയുമ്പോൾ. ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അഡ്രസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻഡിക്കേഷൻ ഫോർ സർജറി. സോ ഇൻഡിക്കേഷൻ ഫോർ സർജറി ഡോക്ടർ നടരാജൻ 2-3 പ്രാവശ്യം പറഞ്ഞതാണ്. 1, കാലില് നടക്കുന്ന സമയത്ത് ഫുഡ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ, മൂത്രം ഒഴിക്കുന്ന സമയത്തോ മലം പോകുന്ന സമയത്തോ അറിയാതെ പോവുക. പിന്നെന്താണ്, പിന്നെ തരിപ്പ്, ഓക്കെ, തരിപ്പും എരിച്ചിലും പോലെ കാലിൽ എപ്പോഴും ഉണ്ടാവുക. പിന്നെ എന്തി, ബാക്ക് പെയിൻ റേഡിയേറ്റിംഗ് ടു 1 പർട്ടിക്കുലർ ലിംബ് അസോസിയേറ്റഡ് വിത്ത് നംനെസ്, പെരുപ്പോട് വന്ന് അസോസിയേറ്റഡ് ആയിട്ട് ഉണ്ടെങ്കിൽ, ഇല്ല ഫുഡ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ, ഇല്ല ബൗൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസ്, അതും യൂറിൻ പാസ്റ്റിലോ മോഷൻ പാസ്റ്റിലോ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ വന്ന് സർജറി ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഡിസ്ക് അകലുന്ന രോഗമുണ്ട്, ലൈക്ക് ഡിസ്ക് ആക്ച്വലി ഗ്യാപ്പിംഗ് ഇസ്. എപ്പോൾ വേദന കൈമുട്ടും ഷോൾഡറിലേക്കും മുപ്പൂറ്റിക്കും വേദനയുണ്ട്, കാലിനും കൈക്കും മരവിപ്പുണ്ട്, ചിലപ്പോൾ നടക്കുമ്പോൾ വേദന ഉണ്ടാകുന്നു, 26 ഇയേഴ്സ് തുടങ്ങിയതാണ്, എന്താണ് പ്രതിഭ? അതായത് ഹീസ് ആസ്കിങ് ലൈക്ക് ഇതായിരുന്നു ഞാൻ നമ്പിന സ്പെസിഫൈ ചെയ്യാൻ. സോ വാട്ട് ഈസ് ദ റെമഡി ഫോർ ഇറ്റ്? സോ ഇത് നംബ്നസ് പാരസീസിയ, ഇത് ഇത് വന്ന് നമ്മ ക്ലിനിക്കലായിട്ട്, ഇത് സ്പൈൻ പേഷ്യൻ്റെ പൊറത്തവരെ വന്ന് ഫസ്റ്റ് നമ്മ വന്ന് ക്ലിനിക്കലായിട്ട് നമ്മ അസസ് ചെയ്യണം. സോ നമ്മുടെ ഹിസ്റ്ററി നമ്മ പറയരുത്, അതിനുശേഷം വന്ന് എക്സാമിനേഷൻ ചെയ്ത് നോക്കണം. സോ അതിൽ ഒരു റഫ് ആയിട്ട് വന്ന് ഏത് ലെവലിനുങ്ങിറത് വന്ന് നമ്മ ലോക്കലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മ MRI സ്കാൻ വന്ന് എടുത്ത് നോക്ക വേണ്ടിയത്. സോ ആ സ്കാൻ നോക്കിയിട്ട് അത് ലെവൽ ഓഫ് ലോക്കലൈസേഷൻ നമ്മ കൺഫേം ചെയ്യണം. സോ അത് അതിന് പേര് തന്നെ നമ്മൾ ക്ലിനിക്കോ റേഡിയോളജിക്കൽ അസോസിയേഷൻ വന്ന് പറയപ്പെടുന്നത്. സോ ക്ലിനിക്കോ റേഡിയോളജിക്കൽ അസോസിയേഷൻ ഉണ്ടെങ്കിൽ വന്ന് ഇത് നമ്മൾ സർജറി ചെയ്താൽ നന്നായിട്ട് വന്ന് ഇമ്പ്രൂവ്മെന്റ് വരുന്നതിനുള്ള ചാൻസ് ഉണ്ട്. സോ പക്ഷേ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്ന് സർജറി പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് 6 weeks to 3 months വരെയും വന്ന് നമ്മൾ കൺസർവേറ്റീവ് മെഷേഴ്സ് അത് ചെയ്ത് നോക്കിയിട്ട് അതിനുശേഷം വന്ന് നമ്മൾ വി ഹാവ് ടു ഡിസൈൻ. സോ ഇത് വന്ന് ഇതുപോലെ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ വന്ന് കൺസൾട്ട് യുവർ നിയർ ബൈ ഫിസിഷ്യൻ, ഹാവ് യുവർ സെൽഫ് ക്ലിനിക്കലി എക്സാമിൻ ആൻഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോം വിഷ്ണു. വിഷ്ണു ദേവ്, എനിക്ക് ഡിസ്ക് തേയ്മാനം ഉണ്ട്, ഏതൊക്കെ എക്സസൈസ് ചെയ്യാം? വാട്ട് ആർ ദി എക്സസൈസ് വിച്ച് യു കാൻ ഡു? സോ എക്സസൈസ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നമ്മൾ പോസ്റ്റർ ഈസ് ഇമ്പോർട്ടൻറ്റ്. പോസ്റ്റർ ഇരിക്കുന്ന സമയത്ത് നട്ടൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക, ഇനി കൂടാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. പിന്നെ ഞാൻ ഇപ്പൊ വളരെ വ്യക്തമായിട്ട് ആ മെക്കൻസി മെത്തേഡ് പറഞ്ഞിരുന്നു. അത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും, അത് എല്ലാ ദിവസവും അടുപ്പിച്ച് ചെയ്യണമെന്നില്ല, 10 മിനിറ്റ് 10 മിനിറ്റ് വെച്ച് രാവിലെ ഉച്ചയ്ക്ക് രാത്രിയായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതിന് എഫക്റ്റ് ഉണ്ട്, വളരെ എഫക്റ്റ് ആണ്, പല ആളുകൾക്കും അത് കാണുന്നുണ്ട്. ഓക്കെ, അതർ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഡൂയിങ് ഓക്കെ. ദെൻ അനദർ ക്വസ്റ്റ്യൻ ഫ്രം മീര മോഹൻ, ദാറ്റ് ഷുവർ ആഫ്റ്റർ പ്രെഗ്നൻസി ഹെർ കോക്സ് വാസ് ഡിസ്ലൊക്കേറ്റഡ്, സോ ഡോക്ടർ സെഡ് ദാറ്റ് ഇറ്റ് വിൽ ബി അഗൈൻ റീകറക്റ്റ്. സോ വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ്? സോ കോക്സ് ഇപ്പൊ ബേസിക്കലി വീഴാതെ നോക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീണ പിന്നെ ഇനി രണ്ടാമത് ഇനിയും വീഴാതെ നോക്കുക എന്നുള്ളതാണ്. കാരണം മൂടിടിച്ച് വീഴും, നമ്മൾ ഇങ്ങനെ വന്ന് വീഴുമ്പോഴാണ് സാധാരണയിൽ കോക്കീസ് പ്രോബ്ലം വരുന്നത്. വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക, വെയിറ്റ് ആണ് എല്ലാ പ്രശ്നത്തിനും മെയിൻ കാരണം. സോ ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുക, ഭാരം കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. സോ ബാക്ക് പെയിൻ ഡ്യൂറിങ് പീരിയഡ്സ് ലൈക്ക്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ
ആൻഡ് നോൺ മെക്കാനിക്കൽ കോസസ് ഓഫ് പെയിൻ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാമേ വന്ന് മെക്കാനിക്കൽ കോസസ് ഓഫ് പെയിൻ ആണ്. സോ അതുക്ക് തന്നെ നമ്മൾ ഈ ചെയ്ത ഫിസിയോതെറപ്പി, കുളികൾ കഴിക്കരുത്, സർജറി, ഇതെല്ലാം വന്ന് പറയുന്നുണ്ട്. നോൺ മെക്കാനിക്കൽ കോസസ്ക്ക് അത് എന്നെ റീസൺ വന്ന് നോക്കിയിട്ട് അതുതാണ് വന്ന് നമ്മൾ നോക്കണം. സോ പീരിയഡ്സ് ടൈമിൽ വരക്കൂടിയ ബാക്ക് പെയിൻ വന്ന് ഇത് വന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ കോമൺ ഫൈൻഡിങ് വിച്ച് ഹാസ് ടു അക്കർ ഡ്യൂറിംഗ് ദ ടൈം. അതിന് ചെയ്യാൻ പറ്റുന്ന ചെറിയ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളം, നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ചൂടുവെള്ളം ഹോട്ട് ബാഗ് അവിടെ വെക്കുക. പിന്നെ എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ ഡൈക്ലോഫെനാക്കിന്റെ ഓയിൻമെന്റ് ഉണ്ട്, അത് തേച്ചതിന് ശേഷം, ഒരു തേച്ചു അധികം തേച്ച് തിരുമരുത്, തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ഭാഗത്ത് വെക്കുക. പിന്നെ പിന്നെ മെഫിനമിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ് ഗുളികകളൊക്കെ ഉണ്ട്, അതിൽ കുറച്ച് ഒരു പ്രാവശ്യത്തേക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാം. അല്ലാത്ത ആ വേദന നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പല ബാക്ക് പെയിനും പിന്നെ കാണാറുമില്ല. അനദർ ക്വസ്റ്റ്യൻ ലൈക്ക് ആഫ്റ്റർ പ്രഗ്നൻസി വൺ ആൻഡ് ഹാഫ് ഇയർ ഷീസ് ഹാവിങ് ബാക്ക് പെയിൻ കണ്ടിന്യൂസ്ലി. നെയിം ശ്രീലക്ഷ്മി പ്രഭു. സോ ആഫ്റ്റർ പ്രഗ്നൻസി ഷീസ് ഹാവിങ് കണ്ടിന്യൂസ് പെയിൻ. സോ ഇതും നേരത്തെ പറഞ്ഞതുപോലെ നോൺ മെക്കാനിക്കൽ കോസസ് ഓഫ് ബാക്ക് പെയിൻ. സോ ഇത് എന്നെ റീസൺ ആയിട്ട് വന്ന് ഇതുപോലെ വന്ന് വരുന്നാ വന്ന് പ്രെഗ്നൻസി ടൈമിലോ ഇല്ല പീരിയഡ്സ് ടൈമിലോ വന്ന് നല്ല മൾട്ടിപ്പിൾ ലിഗമെന്റ്സ് വന്നിരുന്നു. സോ ലിഗമെന്റ്സ് ലാക്സിറ്റി ഇല്ല ലിഗമെന്റ്സ് ടൈറ്റനിങ്. സോ ഇതുപോലെ വന്ന് റീസൺസ്നാല വന്ന് ഈ ബാക്ക് പെയിൻ വന്ന് മുതുകാണ്ട വന്ന് വരുന്നുണ്ട്. അനദർ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഹൗ ലോങ് യു ഹാവ് ടു ടേക്ക് റെസ്റ്റ് ആഫ്റ്റർ സർജറി. ആ പറഞ്ഞിരിക്കുന്നത് ദീപ്തി രാജേഷ് ആണ്. സർജറി കഴിഞ്ഞ് എത്ര നാൾ റെസ്റ്റ് എടുക്കണം? സോ ഇത് വന്ന് ഇറ്റ് വേരീസ് ഫ്രം പേഷ്യന്റ് ടു പേഷ്യന്റ്. ഇപ്പൊ നമ്മൾ യൂഷ്വൽ ആയിട്ട് വന്ന് സർജറി സിംഗിൾ ലെവൽ ഡിസ്കെക്ടമി മാത്രം വന്ന് ചെയ്യുമ്പോൾ വന്ന് നെക്സ്റ്റ് ഡേ ഓഫ് സർജറി വന്ന് നമ്മൾ ഫിസിയോതെറപ്പി സ്റ്റാർട്ട് ചെയ്യും. വെരി നെക്സ്റ്റ് ഡേ സെക്കൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേയിൽ വന്ന് നമ്മൾ വന്ന് പിറ്റ് സപ്പോർട്ട് പേഷ്യൻറ്റ് വാക്ക് ചെയ്യ ട്രൈ ചെയ്യും. സോ അത് ശേഷം വന്ന് മോസ്റ്റ്ലി ബൈ സെക്കൻഡ് ഓർ തേർഡ് ഡേ വി വിൽ ഡിസ്ചാർജ് ദ പേഷ്യൻറ്റ്. സോ ഇതാണ് വന്ന് നമ്മൾ യൂഷ്വൽ ആയിട്ട് വന്ന് ചെയ്യുന്നത്. ഇത് സിംഗിൾ ലെവൽക്ക്. പക്ഷേ ഇത് വന്ന് ഒവ്വൊരു പേഷ്യൻറ്റുക്കും ഇറ്റ് വിൽ വേരി. സോ പേഷ്യൻ്റോട കണ്ടീഷൻസ് എല്ലാം പൊറത്ത് റെസ്പോൺസ് പൊറത്തു തന്നെ നമ്മൾ ഇത് ഡിസിഷൻ വന്ന് നമ്മൾ എടുക്കും. പക്ഷേ യൂഷ്വൽ ആയിട്ട് വന്ന് നെക്സ്റ്റ് ഡേ ഓഫ് സർജറി വിൽ സ്റ്റാർട്ട് ഫിസിയോതെറപ്പി. അത് അടുത്ത ദിവസം വന്ന് വി വിൽ മേക്ക് ഹിം ടു വാക്ക് വിത്ത് സപ്പോർട്ട്. അത് മോസ്റ്റ്ലി വന്ന് ബൈ ദാറ്റ് ഡേ വി വിൽ ഡിസ്ചാർജ്. സോ അനദർ ക്വസ്റ്റ്യൻ ഫ്രം വിഷ്ണു വിഷ്ണു ദേവ്. ലൈക്ക് ഹിസ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഹി ഈസ് ഹാവിങ് ഡിസ് പെയിൻ ആക്ച്വലി. സോ വാട്ട് ഓൾ എക്സസൈസ് കൻ ബി ഡൺ, വെദർ ഹി കൻ ജോയിൻ എ പോലീസ് ട്രെയിനിങ് കോഴ്സ്, ആൻഡ് അനദർ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് what all to be addressed, like how what all to be careful about. ഈ ബാക്ക് പെയിൻ പോലെ ഇപ്പൊ നേരത്തെ ഒരു വീഡിയോ കാണിച്ച പോലെ വന്ന് എക്സസൈസസ് വന്ന് ചെയ്ത് നോക്കണം. പക്ഷേ ഈ എക്സസൈസസ് വന്ന് കോമൺ ആയിട്ട് എല്ലാ ബാക്ക് പെയിനുക്കും വന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഈ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടെങ്കിൽ വന്ന് അത് ഫസ്റ്റ് വന്ന് ക്ലിനിക്കലായിട്ട് കൺസൾട്ട് യുവർ നിയർ ബൈ ഫിസിഷ്യൻ, ഗെറ്റ് യുവർ സെൽഫ് ക്ലിനിക്കലി എക്സാമിൻ, മേക്ക് യുവർ സെൽഫ് ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്. എന്ത് ലെവലില് വന്ന് ബുദ്ധിമുട്ടുണ്ട് നോക്കുന്ന ശേഷമേ നമ്മൾ ഒരു ക്ലിയർ കട്ട് ഡയഗ്നോസിസ് വന്ന ശേഷമേ നമ്മൾ പെർഫെക്റ്റ് ട്രീറ്റ്മെന്റ് വന്ന് നമ്മൾ ചെയ്യാൻ പറ്റും. ബാക്ക് പെയിൻ്റെ വന്ന് ഇറ്റ്സ് എ ബ്രോഡ് ടേം. സോ എല്ലാ ഇതിലെയും വന്ന് ബാക്ക് പെയിൻ വന്ന് വരും. നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടാലും ബാക്ക് പെയിൻ വരും, ഓവറി സിസ്റ്റ് ഇരുന്നാലും വന്ന് ബാക്ക് പെയിൻ വരും, മെൻസസ് ഉണ്ടാലും ബാക്ക് പെയിൻ വരും, പ്രഗ്നൻസി എപ്പോഴും വന്ന് ബാക്ക് പെയിൻ വരും. സോ ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിലും ബാക്ക് പെയിൻ വരും. സോ അതനാല തന്നെ നമ്മൾ ബാക്ക് പെയിൻ വന്ന് വലിയ ബ്രോഡ് കോസസ് വന്ന് ഉണ്ട്. അത് നമ്മൾ മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ പിരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ കോസസ് മാത്രമേ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ദ മെക്കാനിക്കൽ കോസ് ആയിട്ട് ഉണ്ടെങ്കിൽ വന്ന് എന്ത് ലെവൽ ഓഫ് ലെവലിന് വന്ന് ലോക്കലൈസ് ചെയ്യണം. സോ ലോക്കലൈസേഷൻ ചെയ്ത ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് വന്ന് സ്പെസിഫിക് ആയിട്ട് നോക്കാൻ പറ്റും. ആക്ച്വലി ലുബ്ന എം ടി ഹാസ് ആസ്ക്ഡ് എ ബിഗ് ക്വസ്റ്റ്യൻ. സോ ഷീ ഈസ് ടെല്ലിംഗ് ലൈക്ക് ഷീ ഈസ് ഹാവിംഗ് ബാക്ക് പെയിൻ ഫ്രം സോ മെനി ഇയേഴ്സ്, സെർവിക്കൽ ആൻഡ് സ്പൈനൽ ഡിസ്ബൾജ് ഈസ് ദേർ, ദാറ്റ് ഇസ് എം ആർ ഐ റിസൾട്ട്. സോ നൗ ഷീ ഈസ് ഹാവിംഗ് വൺ സൈഡ് ലെഗ് ആൻഡ് ഹാൻഡ് നംബ്നെസ്. Physiotherapy is having something little better actually. She is relieved by in between. Again the problem is persisting. Now she has consulted one doctor and said that muscle and now weakness is there. So what is the solution she is asking? And so some doctor have advised for a bone scan also because they are suspecting an osteoporosis. Vayas it is not mentioned actually. 4 years back for your brain surgery. Can you tell me the age, Lubna MD? ഏജ് പറയാമോ, വയസ്സ് പറയാമോ? ലുബ്ന ഓപ്പറേറ്റഡ് ഫോർ ബാക്ക് പെയിൻ ആൻഡ് ഫോർ വിച്ച് പ്രൊസീജിയർ ഷി ഹാസ് അണ്ടർഗോൺ സർജറി. ഷി ഹാസ് അണ്ടർഗോൺ സർജറി ഫോർ വൺ ബ്രെയിൻ സർജറി, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മെൻഷൻ വാട്ട് ഈസ് ദ സർജറി. സോ ഇത് വന്ന് വി ഹാവ് ടു ഡിസ്കസ് ആൻഡ് ഓൺലി ഡിസൈഡ്. ഇത് വന്ന് നമ്മൾ പെട്ടെന്ന് വന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല. സോ ഇത് വന്ന് നമ്മൾ ക്ലിനിക്കലായിട്ട് നോക്കിയിട്ട് എന്നാ സർജറി ചെയ്തിട്ടുണ്ട്, ഏത് കണ്ടീഷൻ വന്നുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് തന്നെ നമ്മൾ വി ക്യാൻ കം ടു എ കൺക്ലൂഷൻ. എന്തായാലും ബോൺ സ്കാൻ എടുക്കുക, കാരണം ഓസ്റ്റിയോപോറോസ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കുക.
ഓസ്റ്റിയോപോറോസ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അത് നോക്കുക. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എവാലുവേഷൻ ചെയ്യണം. സോ ഇത് മൾട്ടിപ്പിൾ ലെവൽ പ്രോബ്ലം ഇതാണ്. സോ ഇത് സർവിക്കലിനും പ്രോബ്ലം ഉണ്ട്, നട്ടലിലും മുതുകണ്ണിയും വന്ന് പ്രോബ്ലം ഉണ്ട്, ബ്രെയിനിലും വന്ന് പ്രോബ്ലം ഉണ്ട്. സോ ഏത് പ്രോബ്ലത്തെ ഫസ്റ്റ് അഡ്രസ് ചെയ്യണം, ഇതെല്ലാം വന്ന് നമ്മൾ ക്ലിനിക്കൽ ആയിട്ട് നോക്കുന്ന ശേഷമേ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെയില് ഒരു 20 മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും കൊള്ളുക, അതായത് 11 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ തന്നെ കൊള്ളുക. കാൽഷ്യം എന്നുള്ള ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാൽഷ്യം അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക, കാരണം മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉള്ളതാണ് പറയുന്നത്. പിന്നെ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഹാരത്തിൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഈ പറഞ്ഞപോലെ ഈ എക്സസൈസ് ഒക്കെ നമ്മൾ കൃത്യമായുള്ള എക്സസൈസ് ചെയ്യുക, കാരണം ചെറിയ തരത്തിലുള്ള എല്ലാ പെയിനും നമുക്ക് എക്സസൈസ് കൊണ്ട് റിലീവ് ചെയ്യാൻ പറ്റും. എന്നിട്ടും നിൽക്കുന്നില്ല, ഈ പറഞ്ഞതുപോലെ വലിയ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഒരു ന്യൂറോസർജനെ കണ്ടിട്ട് നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. സോ ഇത് ട്രൈജമൽ ന്യൂറോളജി കരുതുന്നത് നമ്മൾ ബ്രെയിൻ ആണ്ട ഒരു നരമ്പാണ്ട എതും വന്ന് ഒരു വെസൽ ന്യൂറോ വെസ്ലർ കോൺഫ്ലിക്ട് പറയക്കൂടിയതാണ്. സോ അത് ഏതും ഉണ്ടെങ്കിൽ വന്ന് അത് വന്ന് നമ്മുടെ നരമ്പാണ്ട വന്ന് പ്രഷർ ഇട്ടിട്ടിരുന്നു. സോ അതിന് വന്ന് സർജറി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സർജറിനാണ് വന്ന് കൈയാണ്ട എലുമ്പോ ഇല്ല കയ്യില വന്ന് വേദനയോ ഇല്ല നട്ടലെലുമ്പാണ്ട വേദനയോ എന്ന് പറയാം. സോ ദീസ് ആർ ടു ഡിഫറെന്റ് പെത്തോളജീസ്. ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഹൗ സേഫ് ഈസ് ദ സർജറി? സ്പൈൻ സർജറി. യെസ് സ്പൈൻ സർജറി. സ്പൈൻ സർജറി വന്ന് ഇത് വൺ ഓഫ് ദ സേഫസ്റ്റ് സർജറി ആണ്. പക്ഷെ കോംപ്ലിക്കേഷൻ ഇസ് ഓൾവേസ് ഡെയർ വിത്ത് എവറി സർജറി. ഒരു അപ്പൻഡിക്സ് ആണോ ശരി, ഹെനിയാണോ ശരി, ഏത് സർജറിനാണോ വന്ന് ദ കോംപ്ലിക്കേഷൻ ഇസ് ഓൾവേസ് ഡെയർ. പക്ഷേ ഇത് റിസ്ക് ഓഫ് സർജറി വന്ന് ഇറ്റ് ഇസ് വെരി ലെസ്, ഒരു ലെസ് ദാൻ 3-4% നമ്മൾ വന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് വന്ന് സ്പൈൻ സർജറിയിൽ വന്ന് നമ്മൾ സർജറി ശേഷം വന്ന് നമുക്ക് നല്ല ഒരു ഇംപ്രൂവ്മെന്റ് കിട്ടുന്നതിനുള്ള ചാൻസ് വന്ന് ഉണ്ട്. ഏന്നാ വന്ന് വേദന വന്ന് പെട്ടെന്ന് വന്ന് കുറയും. പക്ഷേ പെരുപ്പോ ഇതും ഉണ്ടെങ്കിൽ വന്ന് ഇത് ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. എന്ന റീസൺ ആയിട്ടാ വന്ന് ഈ ഡിസ്ക് ബൾജ് വന്ന് നരമ്പാണ്ട ഒരു വലിയ ദോഷം ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം ഫോർ മെനി മന്ത്സ് ഓർ ഇയേഴ്സ് വന്ന് അത് നരമ്പാണ്ട നല്ല ഒരു പ്രഷർ ആയിട്ട് ഇരിക്കും. സോ പെട്ടെന്ന് അത് പ്രഷർ നമ്മൾ റിലീവ് ചെയ്യുമ്പോൾ വന്ന് സോ ഇമ്മീഡിയറ്റ് ആയിട്ട് യു വോണ്ട് ഗെറ്റ് ദ റിസൾട്ട്. സോ ഫസ്റ്റ് വന്ന് വേദന വന്ന് കുറയും, അതിനുശേഷം പതുക്കെ പതുക്കെ വന്ന് ഈ പെരുപ്പും മറ്റൊരു ബുദ്ധിമുട്ടും വന്ന് മാറും. See, vitamin D, Dubna, vitamin D is very low. So, you have, in the chandra, you have vitamin D sash available. 60,000, 2,000, you have to eat it. That's why you have to eat vitamin D. You have to eat it. It's very important. You have to eat vitamin D. You have to eat vitamin D. You have to eat vitamin D normal. You have to eat vitamin D normal. Minimum. If you have to eat 40 days, you have to eat 20 days. You have to eat many questions. Then Vishnu Vishnu Devi is again asking what all exercises to be avoided and what all exercises to be done. He want to do a Surya Namaskar. That depends, that's why I said it depends on the level of localization. So nama on the level in a nokna sesheme vandu idu pole vandu nama advice kodukkan pattu. അതായത് നിങ്ങൾ കൂടി പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ ഒത്തിരി ബൾജ് ഉണ്ടെങ്കിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കഠിനമായ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ എക്സസൈസ് ഈസിയാണ്, പക്ഷെ വെയിറ്റ് കൂടുതലുള്ള എക്സസൈസ് വെയിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഈ മറ്റേ സൂര്യ നമസ്കാരം പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്, അതൊക്കെ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ഡിസ്ക് ഒത്തിരി ബൾജിങ് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം, കാരണം ആ റിപ്പോർട്ട് കാണാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ക്ലിനിക്കൽ കണ്ടീഷനോട് നോക്കിയിട്ടേ പറയാൻ പറ്റും. ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ ഫ്രം ബി വി ജാൻ. Spinal cord bulge is from C4 to C6, MRI scan result. Shoulder and right hand pain is there, and numbness is also there, 35 inches. So either any neck pain or back pain radiating to one particular limb is significant. Kaluthu vedanayo oru pakka oru kaiyanda radiate cheyadalo illa mudugu vedana oru kaalana radiate cheyadalo vandu aa narambana pressure unda sesheme vandu idu pole vandutundu. സോ ഇത് വന്ന് നമ്മൾ ക്ലിനിക്കലായിട്ട് വന്ന് നോക്കണം, എന്ത് ലെവലിനും വന്ന് നോക്കണം. പക്ഷേ കഴുത്താണ്ട വേദന ഉണ്ടെങ്കിൽ വന്ന് ഈ സർവിക്കൽ ഡിസ്ക് ബൾജ് ഇത് വന്ന് രണ്ട് വകയായിട്ട് പ്രസന്റ് ചെയ്യും. ഒന്ന് വന്ന് ഈ കൈയാണ്ട നരമ്പില വന്ന് ഏതും പ്രഷർ ഉണ്ടെങ്കിൽ കൈ വേദന ഇല്ല കൈ പെരുപ്പ് ഇല്ല മസിൽ വേസ്റ്റിംഗ് കുടിക്കുന്നതിൽ വന്ന് ഒരു ഗ്രിപ്പ് വീക്ക്നെസ്, സോ ഇതുപോലെ വന്ന് പ്രസന്റ് ചെയ്യണം. ഇല്ല ഈ കഴുത്താണ്ട നട്ട ഏതുമാണ്ട അത് ഡിസ്ക് ബൾജായി സ്പൈനൽ കോർഡ് ഏതും പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ വന്ന് രണ്ട് കൈ രണ്ട് കാലും വന്ന് വീക്ക്നെസ് വരുന്നതിനാണ് ചാൻസ് ഉണ്ട്. നമ്മൾ യൂറിൻ പാസ് ചെയ്തതും ഉള്ള മോഷൻ പോകുന്നതും വന്ന് ബുദ്ധിമുട്ട് വന്ന് ഏൽക്കും. സോ കൈ വേദന മാത്രം ഉണ്ടിട്ടുണ്ടെങ്കിൽ വന്ന് ഇത് പേര് വന്ന് സർവിക്കൽ റാഡിക്കുലോപതി എന്ന് വന്ന് പറയും. ഇത് സ്പൈനൽ കോർഡിനെ വന്ന് കംപ്രഷൻ ഉണ്ടെങ്കിൽ അതിന് വന്ന് സർവിക്കൽ മയലോപതി എന്ന് വന്ന് പറയും.
കണ്ടീഷനെ നോക്കിയിട്ടേ വന്ന് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നെക്ക് പെയിനെ കുറിച്ച് വേറിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. നെക്ക് പെയിൻ നിങ്ങൾക്ക് അപ്പം ആ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, കൂടുതൽ സംശയങ്ങൾ വ്യക്തമായി ചോദിക്കാം. പ്രത്യേകിച്ച് വയസ്സ് മെൻഷൻ ചെയ്യണം, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ വ്യക്തമായി പറയാൻ പറ്റൂ. വേറെ വൈറ്റമിൻ ഡി ഞാൻ വീണ്ടും എഴുതിയിട്ടുണ്ട് ലുബ്ന, അതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ, അതായത് 30 താഴെയൊക്കെ ആണെങ്കിൽ വെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെയിൽ കുറവാണെങ്കിൽ വെയില് കൊള്ളുക, എന്നിട്ട് വേണം വൈറ്റമിൻ ഡി കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കിവിടെ നിന്ന് ബൈൻഡ് ചെയ്യാം, കാരണം ഒത്തിരിയേറെ ആയി. നിങ്ങൾ സംശയങ്ങൾ മെസ്സേജ് അയക്കാം, എന്നിട്ട് മാക്സിമം നിങ്ങൾ റിപ്ലൈ അയക്കാം. അടുത്ത നെക്സ്റ്റ് സൺഡേ ഓർ സംതിങ് നമ്മൾ അടുത്ത ഒരു ടോപ്പിക്ക് ഡോക്ടർ നടരാജനുമായിട്ട് ഇതുപോലെ നെക്ക് പെയിൻ, കഴുത്തിനെ കുറിച്ചുള്ള വേദനയെ കുറിച്ചൊക്കെ സംസാരിക്കും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു.